കാലാവസ്ഥ ഇന്ന് അനുകൂലമായിട്ടും തിരച്ചിൽ വൈകിപ്പിച്ചുവെന്ന് എ കെ എം അഷ്റഫ് എം എൽ എയും കുറ്റപ്പെടുത്തി. ഇതുവരെ ആ ഇട്രലോക്ക് ചന്ദ്രൻ എന്നറിയുന്ന ആളാണ് മുഖ്യമന്ത്രിയോട് ഞാൻ ബാംഗ്ലൂരിൽ പോയി സംസാരിക്കുമ്പോൾ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റിയോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് നേവിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അവരവിടുത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഒരു 2 മണിക്കൂർ ഞാനിപ്പോൾ വീണ്ടും അദ്ദേഹത്തോട് സംസാരിച്ചു. ആ വിശ്വാസത്തിലും പ്രതീക്ഷയിലാണ് രാവിലെ മുതൽ ഞാനും അർജുൻ്റെ ആ അജിതിനടക്കമുള്ള കുടുംബവും വെയിറ്റ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊരു തെരച്ചൽ അന്ന് അവർ നിർത്തുമ്പോൾ, താൽക്കാലികമായി നിർത്തുമ്പോൾ പറഞ്ഞൊരു കാര്യം, 6 knots 8 knots വെള്ളത്തിൻ്റെ വേഗതയുള്ളത് കൊണ്ട് അത് വല്ല അപകടാവസ്ഥ ഉണ്ടാകുമെന്നൊക്കെയാണ് പറഞ്ഞത്. അതിനുശേഷം ഈശ്വർ മണ്ഡപം വന്നപ്പോഴും അവർ FIR ഇടുന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്തിയതാണ്. ഇന്നിപ്പോൾ കാലാവസ്ഥയും എല്ലാം അനുകൂലമായിട്ട് പോലും നമ്മൾ ഇത്രമാത്രം ശ്രമിച്ച ഒരു കാര്യത്തിൽ ഈ രീതിയിലൊരു സമീപനം പിന്നെ ഉണ്ടാകുന്നത് വല്ലാത്ത സങ്കടകരമായൊരു കാര്യമാണ്. അദ്ദേഹം ഞാനിപ്പോൾ നേരിട്ട് എം കെ രാഘവൻ MP ഞങ്ങൾ ഒന്നിച്ച് CMനും ഡെപ്യൂട്ടി CMനും കാണാൻ പോയ സമയത്താണ് അപ്രതീക്ഷിതമായി അവരെ കാണാൻ കഴിയാത്തപ്പോൾ അവർ പറഞ്ഞ, ഈ സർക്കാർ തലത്തിലുള്ള ഏറ്റവും വലിയ ഉദ്യോഗസ്ഥന്മാരെ സമീപിച്ചപ്പോഴാണ് ഞായറാഴ്ചയാണ് എന്നോട് അവർ പറയുന്നത് 2 ദിവസം കൊണ്ട് തെരച്ചിൽ ആരംഭിക്കും എന്ന് പറഞ്ഞിട്ട്. ഇന്നിപ്പോൾ DC നമ്മൾ രാവിലെ മുതൽ കോണ്ടാക്ട് ചെയ്യുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും അവർ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ വെച്ച് ഈ കാലാവസ്ഥ അനുകൂലമായി വന്നു, വെള്ളത്തിൻ്റെ വേഗത കുറഞ്ഞു, ഇന്നിപ്പോൾ തെരച്ചിൽ നടത്തുന്ന ഒരു പ്രതീക്ഷയിൽ നിൽക്കുന്നൊരു സമയത്താണ് ഒരു പരസ്പര ബന്ധമില്ലാത്തൊരു അവസ്ഥ കാണുന്നത്. ഏതായാലും ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിന് നേരത്തെ ഇവിടെ വന്ന റിയാസ് മിനിസ്റ്ററുടെയും എ കെ ശശീന്ദ്രൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഗവൺമെൻറ് തലത്തിൽ ഉടനെ ഒരിടപെടൽ, ഇപ്പോഴും അവർ തെരച്ചിൽ പിന്നെ നടത്തുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവസാന നിമിഷം വരെ സംസാരിക്കുമ്പോഴും ഇന്ന് തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് എനിക്ക് ഒരു കേരളത്തിലെ MLA നിലക്ക് അവർ ഉറപ്പ് നൽകിയിട്ടുള്ളത്.